നമസ്കാരം. വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സിനിമാ സംവിധായകനും സിപിഎം സഹയാത്രികനുമായ കമൽ. കമലിനെതിരെ യുവനടി ഉയർത്തിയ ബലാത്സംഗ പരാതിയിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. 2019 ഏപ്രിൽ 30 കത്ത് എഴുതിയിരിക്കുന്നത്. യുവനടി പീഡന പരാതി ഉന്നയിച്ച ശേഷം ദിവസങ്ങൾക്കകമാണ് കമൽ സ്വന്തം കൈപ്പടിയിൽ ഇത്തരമൊരു കത്ത് നൽകിയിരിക്കുന്നത്. കൊച്ചിയിലെ അഭിഭാഷകൻ മുഖേന തിരുവനന്തപുരം ചലച്ചിത്ര അക്കാദമിയുടെ ഓഫീസിലേക്കാണ് കമാലുദ്ദീൻ മുഹമ്മദ് മജീദ് എന്ന കമലിന്റെ പേരിൽ 2019 ഏപ്രിൽ 26 വക്കീൽ നോട്ടീസ് എത്തുന്നത്. അത് ലഭിച്ച 4 ദിവസത്തിനകമാണ് യുവനടിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. കത്ത് നടി തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. ഭീഷണി വേണ്ടെന്നും പോസ്റ്റ് പിൻവലിക്കില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. കത്തിന്റെ ഉള്ളടക്കം ഇത്തരത്തിലാണ്. താൻ ചെയ്യുന്ന മഞ്ജു അരുണും ടോവിനോ തോമസും മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന പേരിടാത്ത ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉറപ്പായും തന്നുകൊള്ളാമെന്ന് ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു എന്ന് പേര് ഒപ്പ് ഉൾപ്പെടെയാണ് കത്തിൽ എഴുതിയിരിക്കുന്നത്. പീഡന പരാതി ഒതുക്കാൻ യുവനടിയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി കമൽ എഴുതിയതാണ് കത്തെന്ന് വ്യക്തമാവുകയാണ്. കമലിനെതിരെ പെൺകുട്ടി ഉന്നയിച്ച പീഡന പരാതി സംബന്ധിച്ച വക്കീൽ നോട്ടീസിലെ വിശദാംശങ്ങളുടെ പ്രസ്താവനകൾ ഇവയാണ്. 2018 ഡിസംബർ 26 ജയൻ എന്ന സുഹൃത്തും നിർമ്മാതാവ് വഴിയാണ് കൊച്ചിയിലുള്ള യുവനടി കമലിനെ പരിചയപ്പെടുന്നത്. അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അവസരം ലഭിക്കുമെന്ന് പറഞ്ഞാണ് നിർമ്മാതാവ് സംവിധായകനായ കമലിനെ പരിചയപ്പെടുത്തുന്നത്. 2018 ഡിസംബർ 25 തന്നെ ഈ നിർമ്മാതാവ് യുവനടിയുടെ ചിത്രങ്ങൾ വാങ്ങിയിരുന്നു. ഇടപ്പള്ളിയിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു കമലുമായുള്ള കൂടിക്കാഴ്ച. 2019 ജനുവരി 25 ഷൂട്ടിംഗ് ആരംഭിക്കുന്ന വിനായകൻ നായകനായ തന്റെ ചിത്രത്തിലേക്ക് നായക പ്രാധാന്യമുള്ള കഥാപാത്രം യുവനടിക്ക് നൽകാൻ താല്പര്യമുണ്ടെന്ന് കമൽ അറിയിക്കുന്നു. ശേഷം വാട്സപ്പ് വഴി കൂടുതൽ ചിത്രങ്ങൾ കമൽ ആവശ്യപ്പെട്ടെങ്കിലും യുവനടി തയ്യാറായില്ല. പിന്നീട് നിരന്തരം അടുപ്പമേറിയ സന്ദേശം അയക്കുകയും ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. 2018 ഡിസംബർ 31 യുവനടിയെ വിളിക്കുകയും സിനിമ സംബന്ധിതമായ ചർച്ചയ്ക്ക് തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരം മരുതൻകുഴിയിലെ PDP നഗർ SFS സിറ്റി സ്പേസിലെ ഫ്ളാറ്റിൽ എത്താൻ അറിയിക്കുകയും ചെയ്തു. അവിടെ എത്തിയ യുവനടിയെ കമൽ കടന്നു പിടിക്കുകയും സിനിമയിലെ അവസരം വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഇത് യുവനടിയെ മാനസികമായും ശാരീരികമായും തളർത്തിയെന്നും കമൽ എന്ന സംവിധായകൻ ആട്ടിൻ തോലിട്ട ചെന്നായിയാണെന്ന് തെളിയുകയുമായിരുന്നെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു. ഇതിനുശേഷവും ലൈംഗിക വീഴ്ച ആവശ്യപ്പെട്ട് കമൽ നിരന്തരം സന്ദേശം അയക്കുകയും വിളിക്കുകയും ചെയ്തെങ്കിലും യുവനടി ഇത് അവഗണിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് 2019 ജനുവരി 25 ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രത്തിൽ യുവനടിക്ക് പകരം മറ്റൊരാളെ ഉൾപ്പെടുത്തി ഷൂട്ടിംഗ് തുടങ്ങിയത്. നായിക വാഗ്ദാനം നൽകി തന്നെ ലൈംഗികമായി കമൽ ഉപയോഗിക്കുകയായിരുന്നെന്ന് ഇതോടെ മനസ്സിലായി. തന്നോട് ചെയ്ത ക്രൂരതയുടെ മുറിവുകൾ ഉണങ്ങും മുമ്പാണ് യുവനടിയെ ഒഴിവാക്കി സിനിമ ആരംഭിച്ചത്. ഇതോടെ യുവനടി മാനസികമായി തളർന്നെന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആമി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിനിടെ 2 യുവനടിമാരോട് കമൽ സമാനമായ രീതിയിൽ ലൈംഗിക ചൂഷണം നടത്തിയതായി അറിഞ്ഞത്. എന്നാൽ ദുർബലരായ അവർക്ക് അധികാരവും സ്വാധീനവുമുള്ള കമലിനെതിരെ പരാതി പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. കമൽ തന്റെ സ്വാധീനം സിനിമാ മേഖലയിൽ പുതുതായി എത്തുന്ന യുവനടിമാരെ ചൂഷണം ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനാൽ യുവനടിയോട് ചെയ്ത അപരാധത്തിൽ മാപ്പ് പറയുകയും മാനനഷ്ടം നൽകുകയും ചെയ്തില്ലെങ്കിൽ അമ്മ, ഫെഫ്കെ എന്നീ സിനിമാ സംഘടനകൾക്ക് മുന്നിൽ പരാതി നൽകുമെന്നടക്കം വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.